മാലദ്വീപിന് മതിയാകുന്നില്ല. ഇന്ത്യയെ വെല്ലുവിളിച്ച് മുന്നേറുകയാണ്. ചൈനയുമായുള്ള ബാന്ധവം ഉറപ്പിക്കാനാണ് ഇത്രകാലവും കൈമേ മറന്ന് മാലദ്വീപിനെ സഹായിച്ച ഇന്ത്യയെ ഒരു കാരണവുമില്ലാതെ വെല്ലുവിളിക്കുന്നതെന്നതാണ് അതിശയകരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ സന്ദർശനം നടത്തി സഞ്ചാരികളെ അവിടേക്ക് ക്ഷണിച്ചപ്പോൾ തുടങ്ങിയതാണ് മാലദ്വീപിന്റെ അസ്വാരസ്യങ്ങൾ. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരസ്യമായി ഇകഴ്ത്തുന്നതിൽ വരെയെത്തി. അപ്പോഴെല്ലാം സംയമനം പാലിച്ച ഇന്ത്യയെ പ്രകോപിപ്പിക്കാനാണ് മാലദ്വീപിന്റെ ഇപ്പോഴത്തെ ശ്രമമെന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. മാലദ്വീപിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്നാണ് പുതിയ ആവശ്യം. ഇത് അംഗീകരിക്കാമെന്ന് ഇന്നലെ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. നയതന്ത്ര സംഘർഷത്തോളം എത്തിയ ഇന്ത്യ മാലദ്വീപ് ബന്ധം വീണ്ടും മോശമാക്കുന്നതാണ് പുതിയതായി അധികാരമേറ്റ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിന്റെയും അവിടുത്തെ സർക്കാരിന്റെയും നിലപാട്. തർക്കങ്ങൾക്കെല്ലാവിധേനയും സംയമനത്തോടെ ഇന്ത്യ പ്രതികരിക്കുമ്പോഴും മാലദ്വീപ് എടുക്കുന്ന നിലപാട് തികച്ചും അപലപനീയമാണെന്ന് പറയാതെ വയ്യ. ഇപ്പോൾ കൂടുതൽ കടുപ്പത്തിൽ ഇന്ത്യക്കെതിരെ മാലദ്വീപ് നീങ്ങുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ കണ്ടത്. പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ, മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ചൈനയിൽ സന്ദർശനം നടത്തി മടങ്ങിവന്നതിന് പിന്നാലെ ഇന്ത്യക്കെതിരെ എവിടെയെങ്കിലും തരം കിട്ടിയാൽ വിമർശിക്കാനും പറ്റിയാൽ ഒരടി നൽകാനും തക്കം പാർത്തിരിക്കുകയാണ് ചൈന. കേന്ദ്ര സർക്കാരിന്റെ കരുത്തുറ്റ നിലപാടുകളും സൈന്യത്തിന്റെ നിതാന്ത ജാഗ്രതയുമാണ് ചൈനയുടെ നീക്കങ്ങൾ പരാജയപ്പെടാൻ കാരണം. ഇപ്പോൾ മാലദ്വീപിനെ കൂട്ടുപിടിച്ചാണ് ഇന്ത്യ വിരുദ്ധ നീക്കത്തിന് ചൈന ഒരുമ്പെടുന്നുവെന്ന് വേണം കണക്കുകൂട്ടാൻ. ആ നിഗമനത്തിന് ബലം പകരുന്നതാണ് ഇന്ത്യൻ സേനയെ പിൻവലിക്കണമെന്ന മാലദ്വീപ് പ്രസിഡന്റിന്റെ പുതിയ ആവശ്യം. മാലദ്വീപിൽ 88 ഇന്ത്യൻ സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. മാർച്ച് 15 ഇവരെ ഇന്ത്യയിലേക്ക് തിരികെ വിളിക്കണമെന്നാണ് മാലദ്വീപിന്റെ ആവശ്യം. പ്രസിഡന്റിന്റെ ഓഫീസിലെ പബ്ലിക് പോളിസി സെക്രട്ടറി അബ്ദുൽ നസീം ഇബ്രാഹിമാണ് വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്നലെ രാവിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പങ്കെടുത്ത ഔദ്യോഗിക യോഗത്തിലും മാലദ്വീപ് സർക്കാർ ഇതുന്നയിച്ചു. അത് അംഗീകരിക്കുന്നതായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. ഇപ്പോഴത്തെ തർക്കത്തെ ഗൗനിക്കാതെ രണ്ട് രാജ്യങ്ങൾക്കും ദോഷമില്ലാത്ത വിധം പരസ്പര സഹകരണത്തിനുള്ള വിശാല പദ്ധതി ഒരുക്കണമെന്ന് ഇന്ത്യ പറയുമ്പോഴും മാലദ്വീപ് ഇതെല്ലാം തകിടം മറിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഇതിനെല്ലാം ഇന്ധനം പകരുന്നത് ചൈനയാണെന്നത് പകൽ പോലെ വ്യക്തമാണ്. എന്നും മാലദ്വീപിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. കോവിഡ് കാലത്ത് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് വാക്സിൻ അടക്കം നൽകിയാണ് ഇന്ത്യ മാലദ്വീപിനെ ജീവന്റെ പാതയിൽ നിലനിർത്തിയത്. മാലദ്വീപിലെ ജനങ്ങൾ ആശുപത്രിയിൽ പോകാനും മികച്ച ചികിത്സ ലഭിക്കാനും ഇന്ത്യയിലാണ് വരുന്നത്. അവർക്ക് ഇന്ത്യക്കാർക്ക് ലഭിക്കുന്നത് പോലെ തന്നെ മികച്ച നിലവാരമുള്ള ചികിത്സയാണ് നൽകുന്നതും. എന്നിട്ടും പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നിറം മാറുകയായിരുന്നു മാലദ്വീപ് സർക്കാർ. ഇന്ത്യയെക്കാൾ ചേർത്ത് നിർത്തിയത് ചൈനീസ് സർക്കാരിനെ. അതായിരുന്നു മുഹമ്മദ് മുയ്സു എന്ന പുതിയ പ്രസിഡന്റിന്റെ നയം. പഴയ സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ത്യക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലും മാലദ്വീപ് തയ്യാറാകില്ലായിരുന്നു എന്നതാണ് സത്യം. ചൈനയിൽ പോയി മടങ്ങി വന്ന ഉടനെ മുഹമ്മദ് മുയ്സു നടത്തിയ പ്രതികരണം തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ നയവ്യതിയാനം വ്യക്തമാക്കുന്നതാണ്. ഞങ്ങൾ ചെറുതായിരിക്കാം എന്ന് കരുതി ഞങ്ങളെ അധിക്ഷേപിക്കാൻ ആർക്കും ലൈസൻസ് നൽകിയിട്ടില്ല എന്നായിരുന്നു മുയ്സു പറഞ്ഞത്. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അത് ഇന്ത്യക്കുള്ള ബോധപൂർവമുള്ള കൊട്ടാണെന്ന് വ്യക്തമാണ്. ഇതിനു പിന്നാലെ ഇന്ത്യയെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ടുവരുമെന്ന പ്രഖ്യാപനവും വന്നു. മരുന്നും ഭക്ഷ്യവസ്തുക്കളും മറ്റു സാധനങ്ങളും ഇന്ത്യക്ക് പുറമെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൂടുതലായി ഇറക്കുമതി ചെയ്യുമെന്നായിരുന്നു അടുത്ത നിലപാട്. ആരുടെയും പിന്നാമ്പുറത്തുള്ള രാജ്യമല്ല, സർവാധികാരമുള്ള സ്വതന്ത്ര രാജ്യമാണ് എന്നുകൂടി മുയ്സു പറഞ്ഞുവച്ചതോടെ മാലദ്വീപ് എങ്ങോട്ടാണ് ചായുന്നതെന്ന കാര്യത്തിൽ മറ്റൊരാലോചനയുടെയും ആവശ്യമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ സന്ദർശനം നടത്തിയപ്പോൾ ആഗോള ടൂറിസ്റ്റുകളെ അങ്ങോട്ട് ക്ഷണിച്ചതാണ് മാലദ്വീപിനെ ചൊടിപ്പിച്ചത്. ഇന്ത്യയിൽ തന്നെയുള്ള കാഴ്ചകളുടെ അക്ഷയഖനി തുറന്നുകിട്ടിയ സഞ്ചാരികൾ ലക്ഷദ്വീപ് യാത്രയെയും തങ്ങളുടെ പദ്ധതിയിലാക്കി. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ സത്യം പറഞ്ഞാൽ മാലദ്വീപ് മന്ത്രിമാർക്കും സർക്കാരിനും ഹാലിളകുകയായിരുന്നു. തുടർന്നായിരുന്നു പ്രധാനമന്ത്രിയെ ഇകഴ്ത്തിക്കാട്ടിക്കൊണ്ടുള്ള അവരുടെ പ്രസ്താവനകൾ. ഇത് ഇന്ത്യക്കാരെ സ്വാഭാവികമായും ചൊടിപ്പിച്ചു. ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്ക് ടൂർ പാക്കേജുകൾ ബുക്ക് ചെയ്തിരുന്നവർ അത് റദ്ദാക്കി, പകരം യാത്ര ലക്ഷദ്വീപിലേക്കാക്കി.
ഇതേസമയം തന്നെ ലക്ഷദ്വീപിന്റെ വികസനത്തിനുള്ള നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തുകൊണ്ടും ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊന്നാകാൻ കഴിയുന്ന സ്ഥലമാണ് ലക്ഷദ്വീപ്. അത് തുറന്നു പറഞ്ഞത് മാലദ്വീപിനെ എന്തിനാണ് ഇത്ര അസ്വസ്ഥരാക്കുന്നതെന്നാണ് ലോകം ചോദിക്കുന്ന ചോദ്യം. പ്രത്യേകിച്ച് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ചേർത്ത് പിടിച്ചിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ എന്ന പശ്ചാത്തലം കൂടിയുള്ളപ്പോൾ. എന്തായാലും ചൈനയെ കൂട്ടുപിടിച്ചുള്ള പുതിയ നീക്കങ്ങൾ മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം കൂട്ടുകയേയുള്ളൂ. ഇന്ത്യ പരമാവധി സംയമനം പാലിച്ചിട്ടും പ്രകോപിപ്പിക്കാനുള്ള മാലദ്വീപ് സർക്കാരിന്റെ ലക്ഷ്യം എന്താണെന്ന് മാത്രമാണ് ഇനി വ്യക്തമാകാനുള്ളത്. അതോ ചൈനീസ് സർക്കാരിന്റെ കളിപ്പാവകളായി മാലദ്വീപ് സർക്കാരും പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവും മാറുകയാണോ എന്ന കാര്യവും